ആലത്തൂരിൽ അഭിഭാഷകനോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ എസ് ഐ രണീഷിന് രണ്ടു മാസം തടവിന് ശിക്ഷിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ശിക്ഷ വിധിച്ചത് എന്നാൽ ഒരു വർഷത്തേക്ക് സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്ന വ്യവസ്ഥയിൽ ശിക്ഷ കോടതി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്യാംകുമാർ എന്താണ് കോടതി നിർദ്ദേശം സംസ്ഥാനത്തിന്റെ ആകെ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമാണ് ഈ വർഷം ജനുവരിയിലായിരുന്നു പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യവുമായി ആക്കിബ് സുഹൈൽ എന്ന അഭിഭാഷകൻ എത്തുന്നത് ഈ അഭിഭാഷകനും അവിടുത്തെ എസ് ഐ ആയിരുന്ന വി ആർ രനീഷും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്ക് തർക്കം ഉണ്ടായി ഈ കോടതി ഉത്തരവ് പരിശോധിക്കണം എന്നുള്ള ആവശ്യം അഭിഭാഷകൻ നിരസിച്ചതിൻ്റെ പേരിലാണ് വാക്കുതർക്കം ഉണ്ടായതെന്ന് എസ് ഐയും അങ്ങനെയല്ല വാഹനം വിട്ടുകിട്ടാതിരിക്കാൻ വേണ്ടി പോലീസ് വലിയ രീതിയിൽ ശ്രമിച്ചു എന്നുള്ള ആരോപണം അഭിഭാഷകനും ഉയർത്തി ഒടുവിൽ അഭിഭാഷകനെതിരെ പോലീസ് രണ്ട് വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനുശേഷമാണ് ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയത് സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു വരുത്തി ഉള്ളവരിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ കോടതി ഇതിലൊരു അന്തിമമായ ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ഈ എസ് ഐ കുറ്റക്കാരനാണ് എന്നുള്ള കണ്ടെത്തലേക്കാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് എത്തിയിരിക്കുന്നത് എസ് ഐ വി ആർ രനീഷ് രണ്ട് മാസത്തെ വെറും തടവ് അനുഭവിക്കണം എന്നുള്ളതാണ് കോടതിയുടെ കോടതിയുടെ ഉത്തരവ് പക്ഷേ അടുത്ത ഒരു വർഷത്തേക്ക് മറ്റു കുറ്റകൃത്യങ്ങളിലൊന്നും ഇത് സമാന സ്വഭാവമുള്ള മറ്റു കുറ്റകൃത്യങ്ങളിലൊന്നും എസ് ഐ ഭാഗമാകരുത് എന്നുള്ളൊരു വ്യവസ്ഥയിൽ ശിക്ഷ കോടതി തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതായത് അടുത്ത ഒരു വർഷത്തിനിടയിൽ സമാനമായ ഏതെങ്കിലും ഒരു ആരോപണം എസ് ഐക്കെതിരെ വന്നാൽ എസ് ഐ ശിക്ഷ അനുഭവിക്കേണ്ടി വരും നിലവിലെ സ്ഥിതിയിൽ എന്തായാലും അടുത്ത ഒരു വർഷത്തേക്ക് മറ്റ് കുറ്റകൃത്യങ്ങളൊന്നും ഏർപ്പെട്ടില്ലെങ്കിൽ എസ് ഐ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല ഈ എസ് ഐ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ എസ് ഐക്കെതിരെ വകുപ്പ് തലത്തിൽ കൂടുതൽ നടപടികൾ എടുക്കുമെന്ന് ഡി ജി പി തന്നെ നേരത്തെ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ എസ് ഐ എസ് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു എന്തായാലും ഈ കേസിൽ അന്തിമമായി ഇപ്പോൾ എസ് ഐ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ ശിക്ഷ തൽക്കാലത്തേക്ക് റദ്ദെയ്തെങ്കിൽ തന്നെയും അദ്ദേഹത്തെ രണ്ടു മാസത്തേക്ക് കോടതി ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സർവീസിൽ വലിയ രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാർക്ക് ആകുന്ന ഒരു എന്തായാലും ഈ കോടതി ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത് ഈ കേസിന് ഒരു സമാപനം ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്